തിരുവനന്തപുരം പാറശാലയിൽ ചെരുപ്പുകട കത്തി നശിച്ചു അപകടകാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം ലക്ഷങ്ങളുടെ നാശനഷ്ടം എന്ന കടയുടമ തൃശൂർ ചൂണ്ടൽ സെന്ററിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും 5000 രൂപയും കവർന്നു മോഷണം പോയത് കൊൽക്കത്ത സ്വദേശികളായ സലാമിൻ സൈഫുൽ മിയ എന്നിവരുടെ പണവും മൊബൈൽ ഫോണുകളും പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആക്ഷേപം തൃശൂർ വരവൂരിൽ വൻ കഞ്ചാവ് വേട്ട മാരക മയക്കുമരുന്നായ 7 ഗ്രാം എംഡിഎംഎയും 9 കിലോ കഞ്ചാവുമായി നാല് യുവാക്കൾ പോലീസിന്റെ പിടിയിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് തിരുവനന്തപുരം വർക്കലയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വിൽപ്പനക്കെത്തിച്ച മത്സ്യങ്ങൾ പിടികൂടി നടപടി ഭക്ഷ്യസുരക്ഷാ വകുപ്പും നഗരസഭ ആരോഗ്യ വിഭാഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ എറണാകുളം കൂരമാവ് റോഡിൽ രണ്ടടിപ്പാതകൾ വേണമെന്ന് ആവശ്യപ്പെട്ട് സെന്റ് ഫിലോമിനാസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ റാലി മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ലൂയിസ് ഉദ്ഘാടനം ചെയ്തു റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികളും നാട്ടുകാരും പങ്കെടുത്തു തിരുവനന്തപുരം ശ്രീകാര്യത്തെ കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു മരിച്ചത് വെഞ്ചാവോട് സ്വദേശി സക്കറിയ അപകടമുണ്ടായത് കോഴിക്കോട്ടേക്ക് പോയ കെഎസ്ആർടിസി ബസ് ഇടിച്ച് തിരുവനന്തപുരം മാറ്റിങ്ങലിൽ പെട്രോൾ പമ്പിൽ ഒതുക്കിയിടാനായി പിന്നിലേക്ക് എടുത്ത സ്വകാര്യ ബസ് ഇടിച്ച് വെയിറ്റിംഗ് ഷെഡ് തകർന്നു നാല് സ്ത്രീകൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല വെയിറ്റിംഗ് ഷെഡ് അപകടാവസ്ഥയിൽ തിരുവനന്തപുരം നെയ്യാർ ഡാം ഇറിഗേഷൻ എഇഎ ഉപരോധിച്ച് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉപരോധം ഗാർഡൻ പരിപാലനത്തിന് അനധികൃതമായി ആളെ നിയോഗിച്ചുവെന്ന് ആരോപിച്ച് കൊല്ലം മോച്ചിറയിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ പ്രതി പിടിയിൽ പിടിയിലായത് കായംകുളം സ്വദേശി ഉണ്ണിക്കുട്ടൻ പ്രതിയുടെ പേരിൽ നിരവധി മോഷണ കേസുകൾ ഉണ്ടെന്നും പോലീസ് തിരുവനന്തപുരം പഴങ്കുറ്റി വെമ്പായം റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധ സമരം നടത്തി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് കണിയാപുരം ഹാലി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പുനമ്പം ഭൂസംരക്ഷണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഖില കേരള ധീവരസഭ പദയാത്ര നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു പദയാത്ര സംഘടിപ്പിച്ചത് അഖില കേരള ധീവരസഭ വൈപ്പിൻ പറവൂർ താലൂക്കുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ എറണാകുളം പറവൂരിൽ ഉണർവ് സീനിയർ സിറ്റിസൺ ക്ലബ് ഉദ്ഘാടനവും അംഗത്വ വിതരണവും നടന്നു ഉദ്ഘാടനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ നിർവഹിച്ചു 2024-25 വർഷത്തെ നെല്ല് സംഭരണ നയം ഉടൻ പ്രഖ്യാപിക്കുക കർഷകർക്ക് ഇൻഷുറൻസ് നഷ്ടപരിഹാരം ലഭ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽ കർഷകർ നടത്തിവരുന്ന പ്രതിഷേധ സമര പരമ്പരയുടെ അഞ്ചാം സമ്മേളനം നടന്നു എൻ കെ എസ് എസ് വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു